തിരുവനന്തപുരത്തെ കിള്ളിപ്പാലത്ത് ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായി. അഗ്നിരക്ഷാസേന എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുകയാണ്. വിവരങ്ങളിലേക്ക് പോകാം. കെ സി ബിബിനുണ്ട്. ബിബിൻ, എത്രത്തോളം തീ പടർന്നിട്ടുണ്ട്? ഇപ്പോൾ എന്താണ് സ്ഥിതി? ഇതിലെ ആറേകാലോട് കൂടിയാണ് ഇവിടെ തീപിടുത്തമുണ്ടായത്. ഇത് ലക്ഷ്മി ഏജൻസീസ് എന്ന് പറയുന്ന ഒരു ആക്രിക്കടയാണ്. ഇവിടെ കൂടുതലായി ഉള്ളത് പേപ്പറുകളാണ്. ആറേകാലിന് തീപിടുത്തമുണ്ടായപ്പോൾ ആദ്യം ഇവിടെ 7 തൊഴിലാളികളുണ്ടായിരുന്നു. അവർ തന്നെ തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ തീ നിയന്ത്രണ വിധേയമായില്ല. തുടർന്നാണ് ഫയർഫോഴ്സിനെ അറിയിച്ചത്. ഇപ്പോൾ 5 യൂണിറ്റ് ഫയർഫോഴ്സ് ചാക്കയിൽ നിന്നും ചെങ്കൽച്ചൂളയിൽ നിന്നുമായി എത്തിയിട്ടുണ്ട്. അപ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ മണ്ണുവാന്തി യന്ത്രം കൊണ്ടുവന്ന് ഈ പേപ്പറുകൾ അട്ടിക്കണക്കിന് ഇവിടെ ഉണ്ട്. അത് അവിടെ നിന്ന് കുത്തിയെടുത്ത് നീക്കി പുറത്തേക്കിട്ട് തീ അണക്കാനുള്ള ശ്രമമാണ്. ഈ പേപ്പർ സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ് ലതീഷ് എന്ന ഇതിൻ്റെ ഉടമ പറയുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ട് മൊട്ടോ ആകാം ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. 5 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ പിതാവ് നടത്തി വന്നൊരു കടയാണ്. നമുക്കറിയാം, നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്ത് തന്നെ ഈ കിള്ളിപ്പാലത്ത് ഇതുപോലെ ആക്രിക്കടയിൽ വൻ തീപിടുത്തം ഉണ്ടായിരുന്നു. അത്രത്തോളമൊന്നുമില്ല. തൊട്ടടുത്തൊക്കെ തീ പടരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ഫയർഫോഴ്സ് സ്വീകരിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തീ അണക്കാനുള്ള ജോലികൾ നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഞാൻ വരുന്ന സമയത്തുണ്ടായിരുന്ന അത്രമാത്രം തീയില്ല. ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ശീതൾ, ഇതാണ് സാഹചര്യം. തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. കിള്ളിപ്പാലത്താണ് ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായത്. കെ സി ബിപിൻ വിശദാംശങ്ങൾ നൽകിയത്.